പാദ സുന്ദര ഭാഗിനിയാ പുതപ്പ് തിന്നരുത് അതിന് 100 രൂപ വിലയുണ്ട് അതിന്റെ കോപ്പി എന്റെ പക്കൽ വേറെ ഇല്ല എന്റെ പുസ്തകങ്ങൾ വേറെ ഉണ്ട് ഭവതിക്ക് അതെല്ലാം വരുത്തി സൗജന്യമായി തരാം ഉമ്മ ആരുടേതാണ് ഈ ആട് അത് നമ്മുടെ പാത്തുമ്മാന്റെ ആടാ അതാണല്ലോ അതിന് ഇത്ര സ്വാതന്ത്ര്യം ഇവിടെ 100 കൂട്ടം പണി ഉണ്ട് അതിന്റെ ഇടയില പഞ്ച ആടും കഞ്ഞിവെള്ളവും ഇല്ലാത്തോളായതുകൊണ്ട് ആടിനെ നോക്കി നടക്കുന്നത് നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട എന്റെ ആടൊന്ന് തരട്ടെ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ആട് പറ്റി പാത്തുമ്മതപ്പ നാട്ടുകാർക്ക് കാട്ടി കൊടുക്കണേ വല്യക്കാക്ക ഇതെല്ലാം അനുവദിക്കുന്നല്ലോ പൂച്ച പിള്ളേര് കോഴി കാക്ക ആട് ആടിനെ തീറ്റി വളർത്താൻ കണ്ട ഒരു സ്ഥലം എല്ലാത്തിനെയും ഞാൻ പാകമാക്കും ഉമ്മ ആ വടിയും തച്ചാലിയും എടുത്തോണ്ട് വന്നേ അതിജ നമ്മുടെ അടിനെ വിളി നമുക്ക് ഈ വീട്ടിൽ ആവശ്യമില്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞു വാ പോവാ പൊന്നുമ്മ ഞങ്ങൾ പോവാ എനിക്ക് വീട്ടിൽ വല്ല അവകാശമുണ്ടോ എന്ന് ഞാനും ഒന്ന് നോക്കട്ടെ ഇന്ന് ഞാൻ അനീഫക്കാനെയും കുട്ടികളെയും പിള്ളേരും ഒക്കെ ഇവിടെ നിറക്കും എടാ നീ വീട്ടിൽ എന്റെ ഒച്ചയായിട്ട് വരുത് എന്റെ എല്ലാം തകർത്തോളെ നൂല് പോലെയാണ് അവന്റെ ഒരു തൊള്ള എടാ അപ്പൊ അനീഫയും മറ്റോ എവിടെ പോയി താമസിക്കും അനീഫക്കാന്റെ എസ്റ്റേറ്റിൽ ഒരു വീടുണ്ടാക്കി താമസിക്കട്ടെ എനിക്കൊന്നും തന്റെ കജീജാക്ക് രണ്ട് കമ്മൽ വാങ്ങി കൊടുത്താ മതി കമ്മല് പൊന്നിന്റെ ആണോ അതോ വെള്ളിയുടെ ആണോ പൊന്നിന്റെ ഇത് വേറെ ആരും അറിയരുത് ആയിക്കോട്ടെ എന്താണ് പരമാ രഹസ്യ കേട്ടോക്കാം